നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ചെന്നൈ എഫ് സിക്കെതിരെ 6-2 ബാംഗ്ലൂരു എഫ് സിക്കെതിരെ 4-0 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരെ 3-1 എഫ് സി ഗോവയ്ക്കെതിരെ 4-1 ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെ 3-0 ചെന്നൈ എഫ് സിക്കെതിരെ 2-1 ഒഡീഷ എഫ് സിക്കെതിരെ 4-2 കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ 4-0 എ ടി കെ മോഹൻ ബഗാനെതിരെ 1-0 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരെ 4-0 ഇത് ലീഗ് ഷീൽഡ് നേട്ടത്തിലേക്ക് കുതിക്കുന്ന മുംബൈ സിറ്റി എഫ് സിയുടെ തുടർച്ചയായ 10 വിജയങ്ങളുടെ കഥയെങ്കിൽ 15 മത്സരങ്ങൾ പൂർത്തിയാക്കിയ മുംബൈ സിറ്റി എഫ് സി 12 വിജയങ്ങളും 3 സമനിലകളും ഉൾപ്പെടെ തോൽവിയറിയാതെ കുതിപ്പ് തുടരുകയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തകർത്തെങ്കിൽ മത്സരത്തിന്റെ 5-ാം മിനിറ്റിൽ തന്നെ അഹമ്മദ് ജാഹുലൂടെയായിരുന്നു മുംബൈ സിറ്റി എഫ് സി ഗോൾ വേട്ട തുടങ്ങിയത്. 11-ാം മിനിറ്റിൽ തന്നെ യോർക്കെ പെരേര ഡിയാസിലൂടെ ഗോൾ നിര ഇരട്ടിയാക്കിയെങ്കിൽ 15-ാം മിനിറ്റിൽ തന്നെ ഓൺ ഗോളിന്റെ രൂപത്തിൽ 3-ാം ഗോളും പിറന്നു. ആദ്യ പകുതിക്ക് പിരിയും മുന്നേ തന്നെ വിനീത് റായിയുടെ അതിമനോഹരമായ ഗോളും കണ്ടെങ്കിൽ 4 ഗോളുകൾ വഴങ്ങി നിൽക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വിൽമർ ജോർദാൻഗിലിന് ചുവപ്പ് കാർഡ് കൂടി ലഭിച്ചതോടെ എല്ലാം ശുഭം. ഗോൾ പട്ടിക 5 മാറ്റാനും തന്റെ ഗോൾ നേട്ടം ഇരട്ട സംഖ്യയിലെത്തിക്കാനും ലഭിച്ച പെനാൽറ്റി അവസരം ന്യോർക്കെ പെരേര ഡിയാസിന് മുതലാക്കാൻ കഴിയാത്തത് മാത്രമായിരുന്നു മുംബൈ സിറ്റി എഫ് സിയുടെ നിരാശയെങ്കിൽ 15 മത്സരങ്ങളിൽ നിന്നുമായി മുംബൈ സിറ്റി എഫ് സി പൂർത്തിയാക്കിയ ഗോളെണ്ണം 45 നിൽക്കുന്നു. 5 മത്സരങ്ങൾ കൂടി ബാക്കി നിൽക്കെ 2019-20 സീസണിൽ എഫ് സി കോവ സ്വന്തമാക്കിയ ഒരു ലീഗ് സീസണിലെ 46 ഗോളുകൾ എന്ന നേട്ടം മറികടക്കാൻ മുംബൈ സിറ്റി എഫ് സിക്ക് ഇനി വേണ്ടത് 2-2 ഗോളുകൾ മാത്രം. തോൽവിയറിയാതെ മുന്നേറുന്ന ഡേസ് ബെക്കിംഗ്ഹാമും സംഘവും ഇനി എന്തൊക്കെ റെക്കോർഡുകൾ പഴങ്കഥകളാക്കി മാറ്റും എന്നതറിയാനും കാത്തിരിക്കാം.